ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിജിയോ ബോയ്സ്. ദുദീഷ് സഹാൻ. അപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഗൈസ്. കുറച്ച് തിരക്കും പിന്നെ ഫോണിനൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫോണിൻ്റെ അകത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാമല്ലോ, അപ്പം ഫോൺ ചാർജ് നിൽക്കാത്തതുകൊണ്ട് ഇപ്പോൾ ബാറ്ററിയൊക്കെ ഒന്ന് മാറി സെറ്റാക്കി. അപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ കിടന്നുകൊണ്ട് എന്താ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും പനിയും കാര്യങ്ങളൊക്കെയാണ്. പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കിടന്നുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിക്ക് വയ്യ, ഒട്ട് അനീറ്റ് എനിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ വള്ളി ഒന്ന് പൊട്ടിപ്പോയായിരുന്നു. ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു വീഡിയോ, റീൽസിൻ്റെ അകത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും വള്ളി എൻ്റെ കൈ ഇങ്ങനെ തട്ടി, ആ വള്ളി പൊട്ടി. ഇനിയിപ്പോൾ അതൊക്കെ മേടിക്കണം. എന്നാൽ പിന്നെ കിടന്നുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒന്ന് ഏകദേശം ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് പെട്ടെന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവൻ്റെ പേരെന്താണ് അമ്മച്ചാൻ്റെ, ലിജോയോ അങ്ങനെ എന്തോ പേരുള്ള ഒരുത്തിനില്ല, ഒരു തെറി പറയുന്ന ഒരു കുണ്ടൻ, അറിയുമല്ലോ, മനസ്സിലായില്ലേ, ഒരു തെറി പറയുന്ന ഒരു കൊച്ചുമയറിനില്ലേ. ഇപ്പോൾ തെറി പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട്, ആ പെൺകുട്ടിയുടെ അല്ല, വേറെ ഏതോ ഒരു യൂട്യൂബിലെ ഒരു പണ്ടത്തെ ഒരു തുണ്ട് വീഡിയോ, തുണ്ട് വോയിസ് എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയുടെ എന്താണ് പറയുക, ഫോട്ടോയ്ക്കകത്ത് കയറ്റി അപ്ലോഡാക്കിയ ഒരു പയ്യനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. അപ്പം അവന് ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എന്നോടല്ല കേട്ടോ. പൊതുവേ എന്താണ് പറയുക, യൂട്യൂബ് ആട്ടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ലൈവ് ഇടുമ്പോൾ ഒത്തിരി വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പോലീസുകാർക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പോലീസുകാർക്ക് അവനെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു അവൻ്റെ ഒരു വെല്ലുവിളി. അപ്പം ഞാനും ആലോചിച്ചു ഇത്രമാത്രം, കാരണം വേറെ ഒന്നുമില്ല, ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ, വേറെ ഒന്നും, ഒരു ലൈവിൻ്റെ അത് വന്നപ്പോൾ എന്തോ തുടങ്ങിയൊരു വിഷയം, ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അവനെടുത്തിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട്, അപ്പോൾ പെൺകുട്ടിയുടെ പേര് ഐശ്വര്യ, അങ്ങനെ എന്തോ ഒരു പേരാ, അനീശ്വര പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇവനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ യൂട്യൂബിൻ്റെ അകത്തിരിക്കുന്ന ഏതോ ഒരു തുണ്ടിൻ്റെയോ കുത്തിൻ്റെയോ ഒരു ഓഡിയോ ക്ലിപ്പ്, ആ ഒരു ഓഡിയോ ക്ലിപ്പ്, ഒരു ചേച്ചി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇവൻ ആ ഒരു ഫോട്ടോയിൽ കയറ്റി, ഇവൻ സംസാരിക്കുന്ന രീതി, ആ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന രീതി പോസ്റ്റ് ചെയ്തായിരുന്നു. അത് കണ്ടപ്പോൾ നന്നായിട്ട് ചൊറിഞ്ഞ് കയറിയായിരുന്നു. അവർ അടിപൊളി കമൻ്റൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കാണും അതിൻ്റെ അകത്ത് ഏകദേശം എൻ്റെ ആ ഒരു കമൻറ്റിന് തന്നെ 100+ ലൈക്ക് ഉണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പം ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ, ഡിലീറ്റ് ആയിപ്പോയല്ല, ഡിലീറ്റ് ആക്കി. അവനെ ഇന്നാണോ ഇന്നലെയാണോന്ന് അറിയത്തില്ല, പോലീസൊക്കെ പൊക്കിയായിരുന്നു, പോലീസൊക്കെ പൊക്കി, അല്ലെങ്കിൽ സീനായി. ഞാനിങ്ങനെ എന്താണ് പറയുക, വാട്സപ്പിനകത്ത് എല്ലാവരും സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ പൊക്കിയെന്നുള്ള കാര്യം അറിയിച്ചത്. സംഭവം അതിവൃത്തികെട്ട ഒരു രീതിയിൽ ഒരു പരനാറി എന്ന് പറയാം, വൃത്തികെട്ട ഒരു പരനാറി കാര്യമായിട്ടും. കാരണം എനിക്കാണെങ്കിൽ കണ്ടപ്പോൾ അതുപോലെ നല്ല തെറി വിളിക്കണം, കാണുമ്പോൾ ചെവിട്ട് നോക്കി ഉറക്കി ഇറുക്ക് കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കാരണം അതുപോലത്തെ ഒരു വീഡിയോ ഒക്കെയാണ് അവൻ ചെയ്തിരിക്കുന്നത് ഒരു പെൺകുട്ടീനെ കുറിച്ചും. അതും ആ ഒരു പെൺകുട്ടി പിന്നെ ലൈവ് വന്ന് പറഞ്ഞായിരുന്നു, കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വേറെ ഒരു നടപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നടപടിയൊന്നും ഉണ്ടായില്ല. ഇവനെ പിടിച്ചിരുന്ന സ്റ്റേഷനിൽ വിളിച്ചിട്ട് വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊരു ലൈവ് ഇവൻ ഇട്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ, ഇവൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരു ലൈവ് ഇട്ടായിരുന്നു. അത് ഞാൻ കണ്ടു. ഇത്രയൊക്കെ ഒരു സൈബർ മേഖലയിൽ തന്നെ ഇത്രയും ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ നേരെ ഇങ്ങനെ വന്നിട്ട് ഇട്ടത്, ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു ഇതെന്താണ് സംഭവം എന്നൊക്കെ. ഞാൻ വീഡിയോ ചെയ്യുക. അപ്പോൾ സംഭവം ഞാനും ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് പിടിച്ചു, കേരള പോലീസ് പിടിച്ചു, അവനെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആ വീഡിയോയും കൂടെ നിങ്ങൾ എന്തായാലും കാണും, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണും. പിന്നെ 2-3 ദിവസം ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവനെ കുറിച്ചാണ്. അവൻ്റെ പേര് ലിജോ എന്നാണ്, ജിജോ എന്നാണ്, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഒരു സ്ട്രീറ്റ് റൈഡർ എന്നും കൂടെ ഉണ്ട്, ലിജോ സ്ട്രീറ്റ് റൈഡർ ആണെന്ന് തോന്നുന്നു. ആ ഇപ്പൊ കെടുത്താം. എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ അക്കൗണ്ട് ആയിട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾക്കറിയാമല്ലോ 2-3 ദിവസം വീഡിയോ ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഡെഡ് ആയെന്ന് തോന്നി. ഈ ഒരു വീഡിയോ കിട്ടുമ്പോഴും മാക്സിമം ഒരു 100+ വ്യൂസ് കിട്ടണമെന്ന് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളെല്ലാം കുറഞ്ഞു, 1 ദിവസം അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. അതുവരെയും കറണ്ട് പോയി കേട്ടോ, സോറി കറണ്ട് പോയി. അപ്പോൾ അതുവരെ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ, ലവ് യു ഓൾ. നീ ചീത്തയുള്ളു, കൊത്തത്തില്ല, പല്ല് പോയില്ലേ.